എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയുടെ 8-ാമത്തെ ക്ലാസ്സാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം സൈക്കോളജിയുടെ 7-ാമത്തെ ക്ലാസ്സില് നമ്മൾ ശാരീരിക ചാലക വികസനം, അതായത് യൂണിറ്റ് 3-നെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാലക വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഏകദേശ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ചാലക വികസനം എന്താണ് എന്ന്, ചാലക വികസനത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രക്രിയകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഏതൊക്കെയാണ് ചാലക വികസനത്തിന്റെ പ്രക്രിയകൾ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണല്ലോ. 1, ശിരോപാധാതി മുഖക്രമം. 2, സാമീപ്യ ദൂരസ്ഥ ദിശക്രമം. 3, യുക്തിയാനുസൃത ചലനങ്ങൾ. 4, സംയോജിത ചലനങ്ങൾ. ഇതാണ് പ്രധാനമായിട്ടും ചാലക വികാസത്തിന്റെ 4 പ്രക്രിയകൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ചാലക വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എന്താണ് ചാലക വികസനം എന്നുള്ള കാര്യം ഇനി ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം. ചാലക വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്, ശരിയായ രീതിയിൽ ഒരു കുട്ടിയിലെ ചാലക വികസനം നടക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയില് പരിപക്വത, അതായത് മെച്ചുരിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ, അല്ലെ, പരിപക്വത, ഒരു പക്വത എത്തിക്കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ കുട്ടിയിലെ ചാലക വികസനം പൂർത്തിയാവേണ്ടതുണ്ട്, പൂർത്തിയാവും, അങ്ങനെയാണ്. പക്ഷെ ചെറുപ്പത്തിലെ കുട്ടികൾ പക്വതയിൽ എത്തുന്നില്ല. ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ മാത്രമേ കുട്ടികൾ എന്തിലെത്തുന്നുള്ളൂ, മെച്ചുരിറ്റി, അതായത് പക്വതയിൽ എത്തുന്നുള്ളൂ. പക്വതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കുട്ടിയുടെ ചാലക വികസനം അങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങനെ നടന്ന് പോയിക്കൊള്ളും. അപ്പോ ഈ ചാലക വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് 2 ഘടകങ്ങളാണ് പ്രധാനമായും ചാലക വികസനത്തെ എന്ത് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത്. 1, ഞാൻ ഇപ്പൊ പറഞ്ഞ പരിപക്വനം അല്ലെങ്കിൽ പരിപക്വത, ഇംഗ്ലീഷില് മെച്ചുരിറ്റി എന്ന് പറയും, മനസ്സിലായല്ലോ. 1-ാമത്തെ ഘടകം എന്ന് പറയുന്നത്, അതായത് ചാലക വികസനത്തെ സ്വാധീനിക്കുന്ന 1-ാമത്തതും പ്രധാനപ്പെട്ടതുമായ ഒരു ഘടകമാണ് പരിപക്വനം അല്ലെങ്കിൽ പരിപക്വത അല്ലെങ്കിൽ പക്വത എന്ന് പറയും ഇംഗ്ലീഷില്, അതിന് മെച്ചുരിറ്റി എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് തവണ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. മെച്ചുരിറ്റി എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? ഒരു പ്രത്യേക പ്രായം എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു പക്വത വരും. ആ പക്വത എത്തിക്കഴിയുമ്പോഴെത്തിക്ക, അല്ലെങ്കിൽ ആ ഒരു പക്വത വേഗത്തിൽ എത്തിക്കഴിഞ്ഞാല് കുട്ടിയുടെ ചാലക വികസനം വേഗത്തിൽ നടക്കാം, വേഗത്തിൽ മുന്നോട്ട് നടന്നു പോവാം, അല്ലെ, പക്വത എത്തിക്കഴിഞ്ഞാൽ. അപ്പൊ 1-ാമത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? പരിപക്വനം, പക്വത, അല്ലെ, പരിപക്വത, മെച്ചുരിറ്റി എന്നൊക്കെ പറയും. ഇനി 2-ാമത്തത് പഠന പ്രക്രിയയാണ് അല്ലെ. പഠനം വളരെ പെട്ടെന്ന് നടക്കുന്ന, അല്ലെങ്കിൽ ഓടുക ചാടുക അങ്ങനെയുള്ള കാര്യങ്ങള് പഠനത്തോടൊപ്പം തന്നെ ചെയ്യുന്നത്, അതായത് കായികപരമായിട്ടുള്ള കാര്യങ്ങള് പഠനത്തിന്റെ ഒപ്പം തന്നെ ചെയ്യുന്ന കുട്ടികളിലാണെങ്കിലോ അവരിലും പെട്ടെന്ന് ചാലക വികസനം നടക്കും അല്ലെ. നമ്മള് ഒരു കുട്ടിയെ ഇരുന്ന് വായിക്കുക, എഴുതുക, പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രം അല്ല ഞാൻ പറഞ്ഞത്. കുട്ടി ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തില് കുട്ടി പഠനത്തോടൊപ്പം തന്നെ മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും കൂടി പങ്കെടുക്കുന്ന ഒരു കുട്ടി, അതായത് കായിക മത്സരങ്ങളില് അല്ലെ, അത്ലറ്റിക് സ്പോർട്സ് ഐറ്റംസിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ, അത് പഠന പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണല്ലോ. കേവലം പുസ്തകം വായിക്കുക, എഴുതുക, പരീക്ഷ എഴുതുക, മാർക്ക് വാങ്ങുക, അല്ലെ, ഏറ്റവും വലിയ ഗ്രേഡ് വാങ്ങുക എന്നുള്ളത് മാത്രമാണോ പഠനം? അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. അതിന്റെ കൂടെ തന്നെ കായികപരമായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിലും കൂടി പങ്കെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടിയിലെ ചാലക വികസനം സ്പീഡ് ആവില്ലേ? ചാലക വികസനം കുറച്ചും കൂടി വേഗത്തിൽ നടക്കും. അപ്പൊ ചാലക വികസനത്തിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ, വ്യക്തമായല്ലോ. 1, പരിപക്വത. 2, പഠന പ്രക്രിയ. പഠന പ്രക്രിയ എന്ന് പറയുമ്പോൾ കേവലം പുസ്തകം വായിച്ച് എഴുതി പരീക്ഷ എഴുതുന്നതല്ല പഠന പ്രക്രിയ. അതായത് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുന്നതും സ്പോർട്സിലും ആർട്സിലും അങ്ങനെയുള്ള കായികപരമായിട്ടുള്ള മറ്റ് മത്സര ഇനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക്, ഇപ്പോ കുട്ടി ഗെയിംസിലൊക്കെ, ഇപ്പൊ ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെയുള്ള ഗെയിംസ്, ടെന്നീസ് അല്ലെ, ബാസ്കറ്റ്ബോള് അങ്ങനെയുള്ള സ്പോർട്സ് ഐറ്റംസിലൊക്കെ തന്നെ, ഗെയിംസിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളിൽ ചാലക വികസനം വളരെ പെട്ടെന്ന് തന്നെ നടക്കുമെന്നുള്ളതാണ്.
പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ ചാലക വികസനത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളിൽ ഒന്ന് പരിപക്വതയും മറ്റൊന്ന് പഠന പ്രക്രിയയുമാണ്. മനസ്സിലായല്ലോ. ഈ രണ്ട് ഘടകങ്ങളെ സംയോജിക്കുമ്പോൾ ഏതാണ് രണ്ട് ഘടകങ്ങൾ? ഒന്ന് പരിപക്വതയും മറ്റൊന്ന് പഠന പ്രക്രിയയും. ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ആ ഘടകങ്ങൾ സംയോജിക്കുകയാണെങ്കിൽ, ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അങ്ങനെ നടക്കുമ്പോൾ മാത്രമാണ് ചാലക വികസനം ഫലപ്രദമായി തീരുന്നത്. നടക്കുന്നില്ല, ചാലക വികസനം നടക്കില്ല എന്നല്ല പറഞ്ഞത്. ഇതൊന്നും ഇല്ലെങ്കിൽ ചാലക വികസനം നടക്കില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ അത് ശരിയായ രീതിയിൽ ഫലപ്രദമായിട്ട് ഒരു കുട്ടിയിലെ ചാലക വികസനം, ഓരോ പ്രായത്തിന്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ചാലക വികസന ശേഷി ഒരു കുട്ടിയിൽ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ രണ്ടും, അതായത് പക്വതയും പഠന പ്രവർത്തനങ്ങളും ഒരുമിച്ച്, അല്ലെ, പക്വതയും പഠന പ്രക്രിയയും ഒരുമിച്ച് പോകുമ്പോഴാണ് ശരിയായ രീതിയിൽ ഒരു കുട്ടിയിൽ എന്ത് നടക്കുന്നത്? ചാലക വികസനം നടക്കുന്നത്. അതാണ് ഫലപ്രദമാണ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഈ പരിപക്വത എന്ന് പറയുന്നത് ചെറിയ കുട്ടിക്ക് നേരത്തെ തന്നെ നേടാൻ പറ്റുമോ? ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ തന്നെ കുട്ടിക്ക് പക്വതയിലെത്തുമോ? ഇല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ എത്ര തന്നെ വളർച്ച എത്തിയാലും പക്വത ഇല്ലാതെ പെരുമാറുന്നു എന്നൊക്കെ നമ്മൾ എല്ലാവരും, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻസിനൊന്നും പക്വതയില്ല, വീണ്ടും വിചാരം ഇല്ല എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ജനിച്ച നാൾ തൊട്ട് പരിപക്വത എന്ന് പറയുന്നത് നേടാതെ കുട്ടികൾക്ക് പഠിക്കാൻ സാധ്യമല്ല. ശരിയായിട്ടുള്ള പഠനം നടക്കണമെങ്കിൽ കുട്ടി പക്വതയിലെത്തണം, അല്ലെങ്കിൽ നമ്മളത് ഞെക്കിപ്പഴിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പഠനം മാത്രമാണ്. കുട്ടിയുടെ സ്വന്തമായിട്ട് എനിക്ക് പഠിക്കണം, എനിക്ക് നല്ലൊരു പ്രൊഫഷനിൽ എത്തണം, നല്ലൊരു ജീവിതം എനിക്ക് സാധ്യമാവണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി കുട്ടിയിൽ ഉണ്ടാകുന്നത് കുട്ടിയിലൊരു പക്വത ഉണ്ടാവുമ്പോഴാണ്. ആ ഒരു പക്വതയിൽ എത്തുമ്പോൾ മാത്രമേ കുട്ടി തനിക്ക് വേണ്ടി പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടോ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടോ മാത്രമാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന LKG സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ ചിലപ്പോൾ അവർക്ക് പഠനത്തോട് താല്പര്യം ഉണ്ടായി വരേണ്ട ഒരു കാലഘട്ടം അല്ല അത്. പക്ഷെ നമ്മൾ അവരെ ആ പഠനത്തിലെ ഉന്മേഷവും ആവേശവും താല്പര്യവും ഒക്കെ ഉണ്ടാക്കി എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ആ കുട്ടികളെ എന്ത് ചെയ്യാന്, പഠിപ്പിക്കാൻ. അപ്പൊ അവരെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വതവേയുള്ള ഈ കളിയോടുള്ളൊരു താല്പര്യം ഉണ്ടാവും, അല്ലെ? കുട്ടികൾക്ക് കളിയോടൊരു താല്പര്യം ഉണ്ടാവും. ഈ കളിക്കുന്നതിലൂടെ കുട്ടി കേവലം എന്താണ് ആനന്ദം എന്ന് പറയുന്ന അവസ്ഥ മാത്രമല്ല അനുഭവിക്കുന്നത്, മറിച്ച് തന്റെ കുട്ടികളോട് കൂട്ടുകൂടാനും അവരോട് സഹകരിക്കാനും അതുപോലെ തന്നെ തന്നിലുള്ള കാര്യങ്ങൾ മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്യാനും അങ്ങനെയുള്ള ഒരു സഹോദര സ്നേഹം, ഫെലോ ഫീലിങ്സ്, അല്ലെ, അങ്ങനെയുള്ള ചില ഗുണഗണാദികളൊക്കെ കുട്ടികളിൽ അതിലൂടെ കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ കളിക്കുമ്പോൾ കുട്ടിക്ക് ചാലകശേഷി വികസനവും, അതറിയാലോ, ഓടുക ചാടുക ഒക്കെ ചെയ്യുമ്പോൾ, ഗെയിമിലൊക്കെ ഏർപ്പെടുമ്പോൾ, കളികളിൽ ഏർപ്പെടുമ്പോൾ ചാലകശേഷി വികസനവും സ്പീഡായിട്ട് നടക്കും. അപ്പോ നമ്മൾ, ഞാൻ പറഞ്ഞു വന്നത്, ഈ പക്വത എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്കില്ല. അപ്പൊ നമ്മൾ പഠനത്തിന് അവർക്ക് താല്പര്യം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ KG ടീച്ചേഴ്സ് ആവുമ്പോൾ അവർക്ക് ആ പഠനത്തിലേക്ക് അവർ താല്പര്യത്തോടെ കടന്നു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ, അല്ലെ, ചില പ്രോത്സാഹനങ്ങള്, ഒന്നുമില്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് വലിയ വില കൂടിയ ഗിഫ്റ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഒരു പ്രോത്സാഹനം, നല്ല കുട്ടി, മിടുക്കൻ എന്നുള്ളത് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് പറഞ്ഞാലും അത് അവർക്ക് എന്ത് തന്നെയാണ് ഒരു ഗിഫ്റ്റ് തന്നെയാണ്, അല്ലെ, ഒരു മോട്ടിവേഷൻ ആണ്, ഒരു പ്രോത്സാഹനമാണ്. ആ രീതിയിൽ അത്തരത്തിലുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പഠനത്തോടൊപ്പം തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ചാലകശേഷി വികസനം സാധ്യമാക്കുന്ന രീതിയിലുള്ള കളികളിലൂടെ, അല്ലെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ഐറ്റംസിലൊക്കെ തന്നെ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന് ഉള്ള ഒരു താല്പര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതോടുകൂടി പഠനവും നടക്കും, ചാലകശേഷി വികസനവും നടക്കും. ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഓക്കെ. അപ്പൊ എപ്പോഴും ഒരു ആരോഗ്യപരമായിട്ടുള്ള നിലവാരവും അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ അവർ താല്പര്യം പ്രകടിപ്പിക്കണമെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം നിർബന്ധമാണ്. നിങ്ങൾക്കറിയാം, കുട്ടികൾക്ക് വേണ്ട ആ ഒരു പ്രായത്തിനനുസരിച്ചുള്ള പോഷകാഹാരം തീർത്തും നമ്മൾ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ് ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾ അത് നന്നായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കും, ടീച്ചർ അത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പ്രായത്തിൽപ്പെട്ട കുട്ടികൾക്ക് വികസനം നടന്നുകൊണ്ട് വരികയാണ്. ബുദ്ധിപരമായിട്ടായാലും ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾക്ക് വികസനം പൂർത്തിയായിട്ടില്ല, നടന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിപരമായിട്ടുള്ള വികസനത്തിനും ചാലകശേഷി, അതായത് കായികമായിട്ടുള്ള വികസനത്തിനായാലും ശാരീരികമായിട്ടുള്ള വികസനത്തിനായാലും ഒക്കെ കുട്ടിക്ക് ആ ഒരു പ്രായത്തിന് ചേരുന്ന പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ഓക്കെ.
അപ്പോ അത്തരത്തിലുള്ള പോഷകാഹാരവും, പിന്നെ നമുക്ക് പഠനത്തിന് എപ്പോഴും ഒരു അനുയോജ്യമായ സാഹചര്യം വേണം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, പഠനം എന്ന് പറയുന്നത് ഒരു ആനന്ദകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്, അല്ലാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ ആയിട്ട് അത് മാറുമ്പോൾ കുട്ടിക്ക് അതിൽ താല്പര്യം ഇല്ലാണ്ടായി മാറും. ടീച്ചറുടെ കണ്ണിൽ പൊടിയിടാനോ രക്ഷിതാക്കളുടെ കണ്ണിൽ പൊടിയിടാനോ കുട്ടി എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കാട്ടിക്കൂട്ടി പോകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് അത് മാറും. അങ്ങനെയല്ല പഠനം നടത്തേണ്ടത്. ലേണിംഗ് ടേക്സ് പ്ലേസ് ആൻ എൻജോയബിൾ കണ്ടീഷൻ, അതായത് പഠനം എന്ന് പറയുന്നത് എപ്പോഴും വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നടക്കേണ്ട ഒരു പ്രക്രിയയാണ് എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ ഒക്കെ പറയുന്നത്. സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിൽ നടക്കുന്ന പഠനം അപ്പോ പഠിച്ച കാര്യങ്ങളാണ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുക, ഓർത്തെടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യമായിട്ട് മാറും. അപ്പൊ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുന്നിരിക്കുന്ന കുട്ടികൾക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു പഠനാന്തരീക്ഷം ക്ലാസ് മുറികളിൽ ഒരുക്കി കൊടുക്കാൻ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവ് ഉണ്ടാവണം. അത്തരത്തിലുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് എന്തൊക്കെ ടെക്നിക്കുകളാണ് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ക്ലാസ് മുറികളിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ കോഴ്സ് മുഴുവനായിട്ട് തീരുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു ധാരണ അതിലുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളെ കേവലമായിട്ടുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിച്ചാൽ മാത്രം പോരാ, അവരുടെ ചാലകശേഷി വികസനത്തിൽ കൂടി ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങളുടെ ശ്രദ്ധ വേണം. ഒരു ചാലകശേഷി വികസനത്തിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളെ ഞാൻ വീണ്ടും പറയുകയാണ്. ഒന്ന് പരിപക്വത, രണ്ട് പഠന പ്രക്രിയ. മനസ്സിലായല്ലോ? അപ്പൊ ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ കുട്ടിയുടെ ചാലകശേഷി വികസനം ശരിയായ രീതിയിൽ സാധ്യമാക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ് മുറികളിൽ അത്തരത്തിലുള്ള പഠനാന്തരീക്ഷം നിർമ്മിച്ചുകൊണ്ട് കുട്ടികളിലെ പഠനത്തിന്റെ താല്പര്യം വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ക്ലാസ് മുറികളിലെ കുട്ടികളുമായിട്ട് ഇടപഴകേണ്ടത് എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ചാലക വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എഴുതേണ്ട ഒരു ചോദ്യം ഞാൻ പറയുകയാണ്, ചാലക വികസനത്തെ ത്വരിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചാലക വികസനത്തെ വേഗത്തിലാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ ചാലക വികസനത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പരിപക്വത, രണ്ട് പഠന പ്രക്രിയ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാലക വികസനവുമായിട്ട് ബന്ധപ്പെട്ട് മനഃശാസ്ത്രത്തില് സൈക്കോളജിയില് ചില തിയറീസ് ഉണ്ട്, ചില തത്വങ്ങളുണ്ട്. അതൊരു ടീച്ചർ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ചാലക വികസനം നടന്നുകൊണ്ടിരിക്കുന്ന തുടക്കം കുറിച്ച കുട്ടികളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികളാവും മിക്കവാറും നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ ആ കുട്ടികളില് ഓരോരോ ഘട്ടങ്ങളില് അവരെ ചാലകശേഷിയായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ചാലക വികസനത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ചില തത്വങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്, ആ തത്വങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അത് ക്ലാസ് മുറികളിൽ നിങ്ങൾ പ്രായോഗികമായിട്ട് അവരിൽ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്ത് കണ്ട് കേട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ? അപ്പോ നമ്മുടെ നാഡീവ്യൂഹത്തിന്റെയും പേശികളുടെയും പരിപക്വനമായി ബന്ധപ്പെട്ടതാണ് ചാലക വികസനം നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു നമ്മളുടെ മാംസ പേശി അതുപോലെ തന്നെ അസ്ഥികൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് നടക്കുന്നത് അല്ലെ, ചാലകശേഷി വികസനം നടക്കുന്നത്. അപ്പൊ നമ്മളുടെ ബ്രെയിൻ ഉണ്ട് അല്ലെ, നാഡീവ്യൂഹം, ന്യൂറോൺസ്, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്സ് ഒക്കെ നിങ്ങൾ 10th standard പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ 9th standard പഠിച്ചിട്ടുണ്ടായിരിക്കും. ബയോളജി ക്ലാസ്സുകളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. എന്തായാലും നമ്മുടെ നാഡീവ്യൂഹം, അതായത് നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥ, ബ്രെയിൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ചലനം, ശരീരത്തിലെ ചലനം. നമ്മളൊരു കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക എന്നുള്ളത് കൈകളുടെ മാത്രം ഒരു പ്രവർത്തനമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? അല്ല, എല്ലാത്തിനും നമുക്ക് ബ്രെയിനിൽ നിന്ന് എന്തുണ്ട്, ഒരു ഡയറക്ഷൻ വരുന്നുണ്ട്. ആ ഡയറക്ഷൻസിനനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യവും, നമ്മുടെ ശരീര ചലനമൊക്കെ അത് നിയന്ത്രിക്കുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നത് ബ്രെയിനാണ്, കേന്ദ്ര നാഡീ വ്യവസ്ഥ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ നാഡീ സമൂഹത്തിന്റെയും പേശികളുടെയും അസ്ഥികളുടെയും ഒക്കെ പരിപക്വത, അതിന്റെയൊക്കെ ഒരു മെച്യൂരിറ്റി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയിൽ എന്ത് നടക്കും, ചാലക വികസനം നടക്കും അല്ലെ. ഒരുപാട് നൈപുണികൾ, എന്താണ് നൈപുണി എന്ന് പറഞ്ഞാൽ സ്കില്ലുകൾ അല്ലെ, ഒരുപാട് കഴിവുകൾ എന്ന് പറയും. ഒരുപാട് കഴിവുകൾ ആർജിക്കുന്നതിനുള്ള പക്വത കൈവരിക്കാതെ
ഒരു പക്വത കൈവരിക്കാതെ പുതിയ കഴിവുകൾ നേടാൻ കുട്ടിക്ക് കഴിയില്ല. ഒരു പ്രത്യേക പക്വതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, മറ്റു പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് പക്വതയിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പൊ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. ചാലകശേഷി വികസനം പൂർത്തിയായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് സ്പീഡായിട്ട് നടന്നു പോയിക്കോളും. അപ്പോൾ ഒരു പ്രത്യേക നൈപുണികൾ ആർജിക്കുന്നതിനുള്ള പക്വത കൈവരിക്കാത്ത കുട്ടികളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പൊ അത് നേടാൻ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ കുട്ടിക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പൊ ചാലക വികാസം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ക്രമത്തിൽ മാത്രമേ ആർജിക്കാൻ കഴിയൂ. ഒരു സുപ്രഭാതത്തിൽ എല്ലാ തരത്തിലുള്ള വികസനവും തന്റെ കുട്ടിക്ക് ലഭ്യമാകണം എന്ന രീതിയിൽ ഒരു ടീച്ചർ ഒരിക്കലും കുട്ടിയോട് പഠന പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. ഈ ചാലക വികസനം എന്ന് പറയുന്നത് ക്രമമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് നേടി മറ്റൊന്ന് നേടി അതിന്റെ തൊട്ടടുത്തത് അതിനുശേഷം മറ്റത് ആ രീതിയിലുള്ള ക്രമമായിട്ട് മാത്രം നേടിയെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് ഏത് ചാലക വികസനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ചാലക വികസനം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ക്രമത്തിൽ മാത്രമേ, ഒറ്റയടിക്ക് ഒരു ഡിസോർഡർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒന്ന് നേടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റൊന്ന് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചാലകശേഷി വികസനം എന്ന് പറയുന്നത് ഒരു നിശ്ചിത ക്രമത്തിൽ മാത്രം ആർജിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ള കാര്യം ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ചാലക വികസനത്തിന് വ്യക്തിപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും, അതിന് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഒരു കുട്ടി പെട്ടെന്ന് ചാലക വികസനം നേടി എന്ന് വിചാരിച്ച് മറ്റെല്ലാ കുട്ടികളും അത് നേടിയിരിക്കണം എന്ന് വിചാരിച്ച് അവരെ നമ്മൾ ശാഠ്യം പിടിച്ച് അവരെ ശകാരിച്ചത് കൊണ്ടായില്ല, അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിന് വ്യക്തി വ്യത്യാസങ്ങളുണ്ട്, പാരമ്പര്യ ഘടകങ്ങളുണ്ട് അല്ലെ. തന്റെ അച്ഛനമ്മമാരുടെ ജീവനിൽ ഉണ്ടാകുന്ന ചില സ്വഭാവ സവിശേഷതകൾ ആരിലും ഉണ്ടാവും, കുട്ടികളിലും ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ കഴിവ് ചിലപ്പോൾ മറ്റു കുട്ടിക്ക് അതാ സമയത്ത് നേടിയെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ആ കുട്ടി എന്ന് പറയുന്നത് വേറെ രണ്ട് രക്ഷിതാക്കളുടെ, വേറെ രണ്ട് ദമ്പതികളുടെ മകനാണ് അല്ലെങ്കിൽ മകളായിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കഴിവുകൾ നേടുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ ബുദ്ധി ആവണ്ടേ, ഒരേ ബുദ്ധിയല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകളായിരിക്കും പല കുട്ടികൾക്കും ഉണ്ടാവുക. ഒരു കുട്ടി പെട്ടെന്ന് കഴിവ് നേടിയെടുത്തു എന്ന് വിചാരിച്ച് അതേ ആ ഒരു അവസ്ഥയിൽ തന്നെ മറ്റു കുട്ടി നേടും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഏത് കാര്യത്തില്? ഈ ചാലകശേഷി വികസനം നേടിയെടുക്കുന്നതില് വ്യക്തിപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. എല്ലാ കുട്ടികൾക്കും ഒരേ സമയത്ത് ഒരേ തരത്തിലുള്ള കഴിവ് നേടാൻ സാധിക്കില്ല, ചിലപ്പോൾ സമയമെടുത്തു എന്ന് വരും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ? ഇനി ചാലക വികസനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തത്വങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള, അതായത് ചാലക വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ചാലക വികസനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തത്വങ്ങളാണ്. എന്താണ്? ഈ നാഡീവ്യൂഹത്തിന്റെയും പേശികളുടെയും അസ്ഥികളുടെയും ശരിയായ രീതിയിലുള്ള ചലനമാണ് ചാലക വികസനം എന്ന് ഞാൻ പറഞ്ഞു. അതിനെ കുറച്ച് തത്വങ്ങൾ എന്താണ്? പ്രധാനമായിട്ടും ഒരു തത്വം പറഞ്ഞത് അതിന് വ്യക്തി വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. ഏതില്? ചാലക വികസന ശേഷി നേടുന്നതില് കുട്ടികളില് വ്യക്തി വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ തത്വം എന്താണ്? ചാലക വികസന ശേഷി നേടുന്നതില് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്, വ്യക്തി വ്യത്യാസമുണ്ട്. ഒരു കുട്ടി നേടിക്കഴിഞ്ഞാൽ അതേപോലെ മറ്റേ കുട്ടി നേടണമെന്നില്ല, അത് ഒരു തത്വമാണ്. വ്യക്തി വ്യത്യാസമുണ്ട് എന്നുള്ളത് ഒരു തത്വം. രണ്ടാമത് പറഞ്ഞത് ചാലക വികസനം എന്ന് പറയുന്നത് നിശ്ചിത ക്രമത്തിൽ മാത്രം നടക്കാവുന്നതാണ്. രണ്ടാമത്തെ തത്വം, ചാലക വികസനം എന്ന് പറയുന്നത് നിശ്ചിത ക്രമത്തിൽ മാത്രം നടക്കാവുന്നതാണ്, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് നടക്കുക എന്നുള്ളത്. പ്രധാനമായിട്ടും രണ്ട് തത്വങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശാരീരിക ചാലക വികസനത്തിന്റെ ഓരോ ഘട്ടത്തിലും, അല്ലെ, ഓരോ ഘട്ടം കടന്നിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് ആര് പോകുന്നത്? കുട്ടി പോകുന്നത്. ഞാൻ പറഞ്ഞു ചാലക വികസന ശേഷി എന്ന് പറയുന്നത് ക്രമമായി നടക്കുന്നതാണ്. ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പോകൂ അല്ലെ. അപ്പൊ ഈ ശാരീരിക ചാലക വികസനത്തിൽ ഓരോ ഘട്ടത്തിലും കുട്ടിക്ക് നേടുന്ന ശേഷികൾ, ആ കുട്ടി ആ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ആ ശേഷി നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ചീത്ത പറഞ്ഞതുകൊണ്ടോ കുറ്റപ്പെടുത്തിയതുകൊണ്ടോ കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞു വ്യക്തി വ്യത്യാസം ഉണ്ട്. ഒരു കുട്ടി നേടിക്കഴിഞ്ഞ് ചിലപ്പോൾ മറ്റേ കുട്ടിക്ക് നേടിയെടുക്കാൻ ചിലപ്പോൾ സമയം വേണ്ടി വരും അല്ലെ. നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ഒരിക്കലും ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇനി ഒരു ജനിച്ച നാള് തൊട്ട് 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. 0 to 3 എന്ന് പറയും.
ജനിച്ച അന്ന് തൊട്ട് 3 വയസ്സ് അല്ലെ, 3 വയസ്സ് പ്രായമുള്ള കുട്ടികളൊക്കെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളെ മക്കൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അയൽവാസികൾ ഉണ്ടാവാം, നിങ്ങളെ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാം. അവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ജനിച്ച നാള് തൊട്ട് 0 to 3 ആ ഒരു പ്രായത്തിനിടയിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 0 to 3 എന്ന് പറഞ്ഞാൽ 0 to 3 എന്ന് പറഞ്ഞാൽ മാസമാണ് ഞാൻ ഉദ്ദേശിച്ചത്, വയസ്സല്ല, സോറി. 0 to 3 അതായത് ജനിച്ചത് തൊട്ട് ഒരു 3 മാസം അല്ലെ, ഒരു 90 ദിവസത്തിന്റെ ഒക്കെ ഇടയിലുള്ള കുട്ടികളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നിങ്ങൾക്ക് തന്നെ നല്ല അനുഭവം ഉണ്ടാവും. നിങ്ങളൊക്കെ തന്നെ അമ്മമാരായതുകൊണ്ട് മിക്കവാറും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മക്കൾക്ക് തന്നെ നിങ്ങൾ ഇത്തരം സ്വഭാവ സവിശേഷതകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. 0 to 3 മാസമാണ്, വർഷമല്ല കേട്ടോ, സോറി, 3 മാസം പ്രായം വരെയുള്ള കുട്ടികള് ആകർഷകമായ ശബ്ദം ഉണ്ടാക്കുന്ന വസ്തുവിന് നേരെ കണ്ണുകളും കഴുത്തും തിരിക്കുന്നുണ്ട്. ജനിച്ച നാള് തൊട്ട് ജനിച്ച സമയത്തൊന്നും കുട്ടി ചിലപ്പോ സൗണ്ടിനോട് റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സൗണ്ടൊക്കെ കേൾക്കുമ്പോ കുട്ടി ഞെട്ടിച്ചാടാറുണ്ട്. അപ്പൊ ചെവിക്കൊക്കെ കേൾവിയുണ്ടോ എന്നൊക്കെ ഇപ്പോ ഹോസ്പിറ്റലിലൊക്കെ ജനിച്ച കുട്ടികൾക്ക് പരിശോധനയുണ്ട്. എന്നാൽ ചില ആൾക്കാർ പറയും അത് പരിശോധിക്കേണ്ട കാര്യമില്ല, പാത്രം നിലത്ത് വീണപ്പോ കുട്ടി ഞെട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയും. അതിനർത്ഥം കുട്ടിക്ക് കേൾവിയുണ്ടെന്നാണ്. ഞാൻ അതല്ല പറഞ്ഞത്, കുട്ടി വളരെ ആകർഷകമായ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ കുറച്ച് കേൾക്കാൻ ഇമ്പമുള്ള എന്തെങ്കിലും സൗണ്ട്, അപകടം പിടിച്ച സൗണ്ടല്ല, കേൾക്കാൻ എന്തെങ്കിലും ഇമ്പമുള്ള സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് ആസ്വദിക്കാന്നല്ല, അത് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. സ്റ്റാർട്ടിങ് ആണ്, തുടങ്ങും. കണ്ണുകളും കഴുത്തൊക്കെ ആ ഭാഗത്തേക്ക് തിരിക്കുക. പിന്നെ കഴുത്ത് അല്ലെ, ഒരു 3 വയസ്സിനും കൊണ്ട് 3 മാസത്തിന്റെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കഴുത്ത് ഉറക്കുന്ന അല്ലെ, കഴുത്ത് ആടിക്കൊണ്ടിരിക്കുന്ന കഴുത്ത് ഉറക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കുട്ടിക്ക് വരും. അത് വിചാരിച്ചിട്ട് ഈ ഒരു 3 മാസം ആകുമ്പോ എല്ലാ കുട്ടികളുടെയും കഴുത്ത് ഉറച്ചോളണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ചില കുട്ടികൾക്ക് 6 മാസം കഴിഞ്ഞാലും കഴുത്ത് ഉറക്കാത്ത കുട്ടികളുണ്ട്. അപ്പൊ നമ്മള് അവരെ ആ ഒരു രീതിയിൽ എടുക്കുമ്പോ ചില കുട്ടികളൊക്കെ നമ്മളങ്ങനെ കുത്തനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുത്ത് ഉറക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാം അല്ലെ. അപ്പോ ഈ 3 മാസം പ്രായമാകുമ്പോ എല്ലാ കുട്ടികൾക്കും കഴുത്ത് ഉറച്ചോളണമെന്നില്ല, അത് ചില കുട്ടികൾക്ക് നടക്കാം. അതാ ഞാൻ പറഞ്ഞത് അതിന് വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ട്, എല്ലാം ഒരുപോലെയല്ല എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ. തല ഉയർത്തി പിടിക്കാൻ കഴിയുന്നു ചില കുട്ടികൾ തല ഇങ്ങനെ, എന്നാലും അവരിങ്ങനെ മെല്ലെ മെല്ലെ കഴുത്തൊക്കെ ആടി മെല്ലെ ഉയർത്താൻ തുടങ്ങും. അത് ചിലപ്പോൾ 3 മാസം, 4 മാസം, 5 മാസം, 7 മാസം വരെയൊക്കെ അത് അങ്ങനെ പോകാം എന്നാണ് പറഞ്ഞത്. വ്യക്തി വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കയ്യിൽ വിരൽ വെച്ചാല് മുറുകെ പിടിക്കും. നമ്മളെ വിരലൊക്കെ ഇങ്ങനെ അവന്റെ കയ്യിൽ അല്ലെങ്കിൽ അവളുടെ കയ്യിൽ, കുട്ടിയുടെ കയ്യിൽ വെച്ചുകൊടുത്ത മെല്ലെ ഇങ്ങനെ പിടിക്കാനൊക്കെ കുട്ടികൾ തുടങ്ങും. ചില കുട്ടികൾക്ക് അത് സ്ലോ ആയിട്ട് നടക്കുന്നവരുണ്ടാവും. അപ്പൊ ഈ 0 to 3 മന്ത്തിൽ നടക്കുന്ന ഒരു വികസനമാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാണ്? കഴുത്ത്, അതുപോലെ തന്നെ നോട്ടം ഒക്കെ പ്രത്യേക സൗണ്ട് കേൾക്കുന്നിടത്തേക്ക് നോക്കുക, കഴുത്തുറക്കുക, വിരലിൽ ഇങ്ങനെ ഒരു വസ്തുവിനെ പിടിക്കാനുള്ള ഒരു ഇതൊക്കെ കുട്ടിയിൽ, ആ ഒരു ചാലക വികസനമൊക്കെ കുട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇനി രണ്ടാമത്തത് 3 to 6 മന്ത്, അതായത് 3 മാസം തൊട്ട് 6 മാസം വരെയുള്ള ഒരു പ്രായം അല്ലേ. ആ കുട്ടി ഇരു കൈകളും കൊത്തി തലയും നെഞ്ചും ഉയർത്തുന്നു. അതായത് ഇങ്ങനെ മെല്ലെ കൈകളൊക്കെ ഉയർത്തിയിട്ട് കുട്ടി, അതൊക്കെ ഡിഫറെന്റ് ആണ്. ചില കുട്ടികൾ കവിഴ്ന്നു വീഴാൻ തുടങ്ങും അല്ലെ, ചില കുട്ടികൾ ചില മുട്ടുകുത്തുന്ന കുട്ടികളൊക്കെ ഉണ്ടാവാം. എന്തായാലും 3 to 6 മന്ത്തില് ഇരു കൈകളും കുത്തി തലയും നെഞ്ചും ഉയർത്തുന്നു, സ്വയം കമിഴ്ന്നു വീഴാനൊക്കെ കുട്ടികൾ തുടങ്ങും. ചില കുട്ടികൾ സ്ലോ ആയിരിക്കും, അപ്പൊ തടിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് സ്ലോ ആവും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മണർന്നു കിടക്കുന്നു, താങ്ങി പിടിച്ചാൽ മെല്ലെ നമ്മളിങ്ങനെ താങ്ങി കൊടുത്താൽ കുട്ടിയെ ഇരുത്തിയാലൊക്കെ കുട്ടി അങ്ങനെ ഇരിക്കും, ഒരു 6 മാസം ആവുന്ന കുട്ടിയൊക്കെ അല്ലെ. ഇനി 6 മാസം തൊട്ട് 9 മാസം പ്രായമായിട്ടുള്ള കുട്ടിയിൽ നടക്കുന്ന ചാലക വികസനമാണ് പറയുന്നത്. ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അല്ലാന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ്. പരസ്പര സഹായം ഇല്ലാതെ നിൽക്കുന്നു. ഇപ്പൊ 9 മാസമായ കുട്ടികള് മുട്ടുകുത്തുന്ന കുട്ടികളുണ്ടാവാം, പിടിച്ചു നിൽക്കുന്ന കുട്ടികളുണ്ടാവാം, 8 മാസത്തിൽ ഓരോ അടി വെച്ച് നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവാം. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുട്ടികളെയൊക്കെ കാര്യം ചിന്തിച്ചാൽ തന്നെ അല്ലെ. അപ്പോ ഈ പരസ്പരം സഹായം ഇല്ലാതെ പിടിച്ചു നിൽക്കുക, പിന്നെ പിടിച്ച് നമ്മൾ കൈ പിടിച്ചാൽ നടക്കാനൊക്കെ അവർ ഓരോ അടി വെച്ച് കാല് വെച്ച് നടക്കാൻ തുടങ്ങും. പിന്നെ അവരുടെ കളിപ്പാട്ടങ്ങൾ ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് മാറ്റി മാറ്റി പിടിക്കാനൊക്കെ അവരിങ്ങനെ തുടങ്ങും. പിന്നെ 1 to 2 വയസ്സ്, അതായത് 1 to 2 വയസ്സ് വരെയുള്ള കുട്ടിയുടെ ചാലക വികസനമാണ് അടുത്തത് പറയുന്നത്. ഇപ്പൊ ടിന്ന്, അതുപോലെ തന്നെ പെട്ടി തുടങ്ങിയ തുറക്കാനും അടയ്ക്കാനും ഒക്കെ കഴിയുന്ന സാധനം ഉണ്ടാവുമല്ലോ അങ്ങോട്ടും. ഇപ്പൊ നമ്മള് അടപ്പൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്ന, അടച്ചങ്ങനെ അവിടെ ഇരുന്നോളൂ എന്നൊക്കെ നമ്മളെ അമ്മമാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ അത്തരത്തിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ പറ്റാവുന്ന ടിന്നോ പെട്ടിയോ അങ്ങനെയൊക്കെ കൊടുത്താൽ അടയ്ക്കാനും തുറക്കാനും ഒക്കെ അവര്
ഈ വൺ ടു ടു ഇയേഴ്സിൽ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവർ നന്നായിട്ട് നടക്കും അല്ലെ, പിന്നെ വീഴാതെ അല്ലെ സ്വയം നിൽക്കാനും, അതുപോലെ തന്നെ ഇങ്ങനെ വാതിലൊക്കെ അടക്കുകയാണെങ്കിൽ ആ വാതിലൊക്കെ മെല്ലെ തള്ളി തുറക്കുക അല്ലെ, അതൊക്കെ ആ ഒരു പ്രായത്തിൽ പെട്ട കുട്ടികൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബുക്കൊക്കെ കൊടുത്ത് ഓരോ പേജ് ആയിട്ടൊക്കെ മറയ്ക്കാൻ തുടങ്ങും. അപ്പൊ കൈകൾക്ക് ഇപ്പൊ ഒരു വഴക്കം വന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം. ഇനി 2 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികൾ അല്ലെ, ആ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ ചിലപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടാവാം. 3.5 അങ്ങനെയൊക്കെ ആവുമ്പോ 2 തൊട്ട് 3 വയസ്സ് വരെ അവർ ചാടാനും ഏതാനും സെക്കൻഡുകൾ ഒറ്റക്കാലിൽ അല്ലെ ഒറ്റക്കാലിൽ നിൽക്കാൻ ബാലൻസ് ചെയ്ത് നിൽക്കാനൊക്കെ അവർക്ക് സാധിക്കും. പിന്നെ പന്ത് തട്ടാൻ അല്ലെ അടിക്കാനൊക്കെ കഴിയും. വസ്ത്രം ധരിക്കാനും അല്ലെ, ചില കുട്ടികളൊക്കെ വസ്ത്രം ധരിക്കും, വസ്ത്രം ഊരിയിടുക, വസ്ത്രം ധരിക്കുക, അതെല്ലാവർക്കും പറ്റണമെന്നില്ല, ചില കുട്ടികൾക്കൊക്കെ പറ്റും, ശ്രമിക്കുകയെങ്കിലും ചെയ്യും അവര്. പിന്നെ കൈയും വായും തമ്മിലുള്ള ഏകോപനം നടക്കുന്നു അല്ലെ, എപ്പോഴും ഇങ്ങനെ കൈ വായിൽ അല്ലെ ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. പിന്നെ അവർക്ക് സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിക്കാൻ ചില കുട്ടികൾക്ക് പറ്റും, കഴിക്കുന്നു. പിന്നെ ഒരു വര വരയ്ക്കാൻ പറഞ്ഞാൽ അത് നേരെ ഒരു വര വരയ്ക്കാൻ, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരയ്ക്കാനൊക്കെ ആ ഒരു പ്രായത്തില് കുട്ടി നേടിയിരിക്കേണ്ട കഴിവുകളാണെന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നത്. പക്ഷെ അതെല്ലാ കുട്ടികൾക്കും നേടാൻ പറ്റിയെന്ന് വരില്ല. നേടിയിട്ടില്ല എന്ന് വെച്ചാൽ അവിടെ ഒരു വലിയൊരു മിസ്റ്റേക്ക് അല്ല, കുറച്ചുകൂടെ സ്ലോ ആയിട്ട് കുട്ടി നേടിയിരിക്കും. ഒരുപാട് നാളായിട്ടും അത് നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി 3 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെയുള്ള കുട്ടികൾ കാലുകള് ഓരോ പടിയും വെച്ച് പടികൾ കയറാൻ, സ്റ്റെപ്പൊക്കെ കയറാൻ കുട്ടിക്ക് പറ്റും. ഒരു 4 വയസ്സ് 3-4 ഇടയിലൊക്കെ ആ പ്രായം കുട്ടികളാണ് നിങ്ങളുടെ മുന്നിൽ മിക്കവാറും അധിക പേരും ഉണ്ടാവുക അല്ലെ. കാലുകൾ ഓരോ പടിയും വെച്ച് പടികൾ കയറും. ഒരു കാൽ ഒരു സമയം വെച്ച് അല്ലെ, ഒരു കാല് ആദ്യം ഒരു പടിയിൽ വെച്ച് അടുത്ത കാല് മറ്റേ പടിയിലേക്ക് എടുത്തു വെച്ച് അങ്ങനെ കയറി പോകാനുള്ളൊരു ഇതൊക്കെ കുട്ടിക്ക് ഉണ്ടാവും. പിന്നെ പന്ത് അടിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കാന്, ഒറ്റക്കാലിൽ നിൽക്കാൻ അല്ലെ, 3 വയസ്സാകുമ്പോഴത്തേന് ഒറ്റക്കാലിൽ നിന്ന് ചാടാൻ പഠിക്കും അല്ലെ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ബേബി സൈക്കിൾ, കുട്ടികളുടെ സൈക്കിളൊക്കെ ഓടിക്കാനും അത് നിയന്ത്രിക്കാനൊക്കെ കുട്ടി ആ ഒരു പ്രായത്തിൽ ആവണം എന്നുള്ളതാണ്. അതിനി ആ ഒരു പ്രായത്തിൽ ആയിട്ടില്ല, കുറച്ചങ്ങ് വേഗിയും നേരിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പക്ഷെ ഒരുപാട് കഴിഞ്ഞിട്ടും കുട്ടി അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വിദഗ്ധന്റെ സഹായത്തോ ഡോക്ടറെയൊക്കെ നമ്മൾ കാണിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ആ ഒരു പ്രായത്തിൽപ്പെട്ട കുട്ടികൾ മിക്കവാറും നിങ്ങളുടെ അടുത്തുണ്ടാവും. ഏത് പ്രായം, 3 വയസ്സിനും 4 വയസ്സിനുള്ള ആ കുട്ടികൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരുപാട് പെട്ടെന്നല്ല, കുറച്ച് ദിവസം നന്നായിട്ട് അവരെ നിരീക്ഷിക്കുക. എന്നതിന് ശേഷം അവരുടെ രക്ഷിതാക്കളുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ. പിന്നെ 4 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടി, ആ ഒരു പ്രായക്കാർ നിങ്ങളുടെ അടുത്തുണ്ടാവും അല്ലെ. അവര് സുഗമമായിട്ട് നന്നായിട്ട് ഭയങ്കര ഓട്ടായിരിക്കും, ഓടുക തന്നെ ഓടിക്കൊണ്ടിരിക്കും. പെൻസില് അതുപോലെ തന്നെ ചോക്ക് എന്നിവയൊക്കെ ഉപയോഗിച്ച് അവർക്ക് ഒരു പ്രത്യേക പോയിന്റില് വരയ്ക്കാനൊക്കെ പറ്റും. കത്രിക അല്ലെ, കത്രിക ഉപയോഗിച്ചുകൊണ്ട് ചിലതൊക്കെ വെട്ടാം. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക പോയിന്റിൽ എന്തെങ്കിലും വെച്ചിട്ട് എറിഞ്ഞ് കൊള്ളിക്കാനൊക്കെ അവർക്ക് പറ്റും. ഒരു പോയിന്റ് അവരുടെ ശ്രദ്ധ ആ ഒരു പ്രത്യേക പോയിന്റിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒരു പ്രത്യേക പോയിന്റിലേക്ക് അവർ എറിഞ്ഞു കൊള്ളിക്കുക, അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ വരുന്നത് 5, 6 അല്ലെ, ആ ഒരു പ്രായത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ടാവും. നിങ്ങൾ ചിലരൊക്കെ 1-ാം സ്റ്റാൻഡേർഡിലേക്ക് പോവുമെങ്കിലും അപൂർവം കുട്ടികളൊക്കെ 6 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാം അല്ലെ. നിലത്ത് വളച്ചു വെച്ച കയറിലൂടെയോ അല്ലെങ്കിൽ വരയിലൂടെയൊക്കെ നടക്കാൻ, ഒരു പ്രത്യേക വരയില് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ അതിലെ മാത്രം ചവിട്ടി നടക്കാനൊക്കെ അവർക്ക്, അതൊക്കെ ശ്രദ്ധ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. പിന്നെ അതായത് മുത്തിന്റെ ആ പ്രത്യേക ദ്വാരത്തിലെ ശ്രദ്ധയോടുകൂടി നൂലൊക്കെ കോർത്ത് മുത്തുമാല കോർക്കാനൊക്കെ പറ്റും. ഈർക്കലിൽ പൂക്കൾ കോർക്കാം, അതൊക്കെ ശ്രദ്ധയുണ്ട് എന്നുള്ളതിനാണ്. പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാനും വശങ്ങളിൽ താങ്ങു ചക്രമുള്ള സൈക്കിള് അല്ലെ, രണ്ട് ഭാഗങ്ങളിലേക്കും താങ്ങി ഒറ്റ ഇത് മാത്രമല്ല അതിന്റെ എക്സ്ട്രാ വീൽ ഉണ്ടല്ലോ, അതുള്ളതൊക്കെ സൈക്കിളൊക്കെ ഓടിക്കാനൊക്കെ അവർക്ക് പറ്റും. ചില കുട്ടികൾ വീലില്ലാത്ത സൈക്കിൾ ഓടിക്കുക, ഞാൻ പറഞ്ഞു വ്യക്തി വ്യത്യാസം ഉണ്ടെന്ന്. അപ്പൊ ഈ ഒരു പ്രായം, അതായത് ജനിച്ച തൊട്ട് 3 മാസം തൊട്ട് ഒരു 5-6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എന്തൊക്കെ ചാലകശേഷികളാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് എല്ലാ പ്രായത്തിലും എല്ലാ കുട്ടികൾക്കും നടക്കണമെന്നില്ല. ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഇതൊന്നും നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവരെ നന്നായിട്ട് നിരീക്ഷിക്കണം. നിങ്ങളുടെ മുന്നിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ എന്തായാലും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും എന്തൊക്കെ അവർക്ക് കിട്ടി, എന്തൊക്കെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഈ ഒരു ഭാഗം ഒരു നഴ്സറി ടീച്ചർ എന്നുള്ള നിലയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്.
ഈ ശാരീരിക ചാരക വികസനങ്ങൾ ഓരോ ഘട്ടത്തിലും ഒരു കുട്ടി എന്തൊക്കെ നേടുന്നുണ്ട്, ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം, മനസ്സിൽ നല്ല ഉറപ്പിച്ചു വെക്കണം. ഒരു ടീച്ചർ ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ശാരീരിക ചാലക വികസനത്തിൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ നേടി എന്തൊക്കെ നേടേണ്ടതുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം, മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ച് തള്ളിക്കളയരുത്. ഇനി നിങ്ങൾ കുട്ടികളെ നന്നായിട്ട് നിരീക്ഷിക്കുക. നിരീക്ഷിച്ച് ഈ കാര്യങ്ങൾ കുട്ടിയിൽ ഇല്ല, പെട്ടെന്ന് പറയണം, 5 വയസ്സായി കുട്ടി എഴുതിയാൽ പെട്ടെന്ന് ഭയപ്പെടുത്തുകയല്ല പേരൻസിനെ ചെയ്യേണ്ടത്. കുറച്ചു കാലം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എന്നിട്ടും ഇല്ലെങ്കിൽ അവരോടൊന്ന് നിരീക്ഷിക്കാൻ പറയാം. എന്നിട്ട് അവരോട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വിദഗ്ധനെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. പ്രത്യേകിച്ചും രക്ഷിതാക്കളോട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു രക്ഷിതാവും തന്റെ കുട്ടിക്ക് ഉള്ള കുറവുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമോ, കുറവുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. കുട്ടിയുടെ നന്മകൾ കേൾക്കാനാണ് രക്ഷിതാക്കൾ എപ്പോഴും കണ്ണും കാതും കൂർപ്പിച്ച് നിൽക്കുക, അല്ലെ? അപ്പോ അവരുടെ ആ ഒരു കുറവുകള് അവരുടെ ഒരു മനസ്സിന് വിഷമം തട്ടാത്ത രീതിയിൽ, നല്ല രീതിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പൊ ഒരു നഴ്സറി ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങളൊരു ടീച്ചർ മാത്രമല്ല, നല്ലൊരു കൗൺസിലറും കൂടിയായി മാറേണ്ടതുണ്ട്. നിങ്ങൾക്ക് വളരെ ഭാരപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് നിങ്ങളിലുള്ളത് എന്നുള്ളത് ഈ പാഠഭാഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒന്നാമത്തെ ചോദ്യം ഞാൻ മുകളിൽ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് ചാലക വികസനത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് തത്വങ്ങൾ ഏതെല്ലാം? രണ്ടാമത്തെ ചോദ്യം, ചാലക വികസനത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് തത്വങ്ങൾ ഏതെല്ലാം? ഒന്ന് ഏതായിരുന്നു? ചാലക വികസനത്തിലെ വ്യക്തി വ്യത്യാസം ഉണ്ട്. രണ്ടാമത്തത്, ചാലക വികസനം എന്ന് പറയുന്നത് ക്രമത്തിൽ മാത്രം നടക്കുന്ന ഒന്നാണ്, അല്ലെ? അതാണ് പ്രധാനപ്പെട്ട രണ്ട് തത്വങ്ങൾ. ഇനി മൂന്നാമത്തെ ചോദ്യം, ശാരീരിക ചാലക വികസനത്തിൽ ഓരോ ഘട്ടത്തിലും കുട്ടി നേടുന്ന ശേഷികൾ എന്തെല്ലാം? നിങ്ങൾ കോളൊക്കെ വരച്ചിട്ട് അത് വിശദമായിട്ട് എഴുതി പഠിക്കുക തന്നെ വേണം. എന്താണ് ചോദ്യം? ശാരീരിക ചാലക വികസനത്തിൽ ഓരോ കുട്ടിയും നേടുന്ന ശേഷികൾ, ഓരോ വികസന ഘട്ടത്തിലും കുട്ടി നേടുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു കോളത്തില് ഏജ് എഴുതുക, അല്ലെ? മാസം 0 to 3 months, അതൊരു കോളത്തില്. അതുപോലെ ഓരോ കോളത്തിലെ ഏജ് മാത്രം, അടുത്ത കോളത്തിൽ അവർ നേടുന്ന ചാലകശേഷി, അങ്ങനെ ഒരു പട്ടിക രൂപത്തിൽ തന്നെ അത് എഴുതി വെക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് വിചാരിച്ച് മടിച്ച് നിങ്ങൾ അത് എഴുതാണ്ടിരിക്കരുത്. ഒരു പട്ടിക വരയ്ക്കുക, എത്ര കോളം വേണമെന്ന് നോക്കുക, അല്ലെ? ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? 0 to 3, അല്ലെ? പിന്നെ രണ്ടാം, അങ്ങനെ താഴേക്ക് താഴേക്ക് 3 to 6, 6 to 9, 9 to, അങ്ങനെ താഴേക്ക് എഴുതിയിട്ട് 5 to 6 വരെയുള്ള ആ കോളം. എന്നിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത കോളത്തിൽ നിങ്ങൾ അവർ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ചാലക വികസന ശേഷി അത് വളരെ തറവാക്കുക. ഒരു നഴ്സറി അധ്യാപിക എന്നുള്ള നിലയിൽ ട്രെയിനിങ് കാലഘട്ടത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പൊ എല്ലാവരും ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ വർക്കുകൾ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുട്ടിക്ക് സ്ഥൂലപേശി സൂക്ഷ്മപേശി വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും ഒരു വട്ടം കണ്ടിട്ടും രണ്ടു വട്ടം കണ്ടിട്ടും മനസ്സിലായിട്ടില്ല, സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, വാട്സപ്പിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വോയിസ് അയക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ വർക്കുകളെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.